ചിലർ ചോദിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് അച്ഛൻ ഈ നോമ്പ് കാലത്ത് നോമ്പ് സന്ദേശത്തിൽ പിശാജ് പൈശാചിക പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടാണല്ലോ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത്? നോമ്പ് എന്ന് പറയുന്ന 40 ദിവസങ്ങൾ തമ്പുരാൻ പിശാചിനെ തോൽപ്പിച്ചതിനെയും പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടതിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ പിശാചിൻ്റെ ചില മാനങ്ങൾ അറിഞ്ഞ് അവനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു എളിയ ശ്രമം കൂടിയാണിത് എന്ന് മറക്കാതിരിക്കുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കാണുന്നുണ്ട് പിശാചിൻ്റെ മറ്റൊരു പ്രത്യേകത, അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ഈശോ പറഞ്ഞിട്ടുള്ളതാണ് പിശാച് നുണയനും നുണയുടെ പിതാവുമാണ്. ഒരൊറ്റ കാര്യം, നുണ പറയരുത് കേട്ടോ. അത് പല രീതിയിലാണെങ്കിലും നുണ പറയരുത്. പലപ്പോഴും വളരെ അടുത്ത് എനിക്ക് പ്രിയപ്പെട്ടവരോടൊക്കെ ഞാൻ പറയാവുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ എന്ത് സംഭവിച്ചാലും മക്കളെ നുണ പറയരുത്. നുണ പറയാന്ന് പറയുമ്പോൾ പലരും ചില വിശുദ്ധ നുണകൾ ഉപയോഗിക്കുന്നവരും പല മെത്തേഡിലൂടെ നുണ പറയുന്നവരുണ്ട്. നമ്മളീ നുണയൊക്കെ പറയാതിരിക്കുമ്പോഴാണ് യഥാർത്ഥ നോമ്പിൻ്റെ ചൈതന്യമാവുന്നത്. നമുക്കത് നെഞ്ചു പറഞ്ഞു പോകുന്നൊരു ബുദ്ധിമുട്ട് വേദനയൊക്കെ ഫീൽ ചെയ്യും. അതാണ് നോമ്പെന്നൊക്കെ പറയണത്. നുണ പറയരുത്, സത്യം പറയണം. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഈ സത്യമാണ് നുണ പറയുന്നത്. ഇപ്പോൾ ചിലരോട് ചോദിക്കുമ്പോൾ പറയും, നീ അത് ചെയ്തോ, ഞാനത് ചെയ്തോ, ഞാനങ്ങനെ ചെയ്തോ, തിരിച്ചൊരു ചോദ്യമുണ്ട്. അത് തന്നെ കാണിക്കുന്നത് പക്ക നുണയാണെന്നുള്ളതാണ്. ചില നമ്മൾ കണ്ടിട്ട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പം, ഞാൻ ആ കണ്ടായിരുന്നോ, എന്നെ കണ്ടേ പറ എന്ന് പറയുന്നവരുണ്ട്. അതൊക്കെ വെറുതെ നുണ പറയുന്ന കാര്യത്തെ പ്രിസർവ് ചെയ്ത് തിരിച്ച് നമ്മളെ ചോദ്യം ചെയ്ത് നമ്മൾ ആസ്വാക്കുന്ന ചില രീതികളും ചില സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയേക്കണം കേട്ടോ. നുണ പറയരുത്. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളുടെ വീഴ്ചയ്ക്ക് പിന്നിലുള്ളത് നുണയുടെ അംശങ്ങളുണ്ടാവും. എന്ന് നിങ്ങളുടെ അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിൽ സത്യം നഷ്ടപ്പെട്ടു തുടങ്ങിയോ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ സത്യം നഷ്ടപ്പെട്ടു തുടങ്ങിയോ, എന്ന് നുണ കയറി പറ്റി തുടങ്ങിയോ, അന്ന് ബന്ധങ്ങൾ തകർന്നു തുടങ്ങും. പിന്നെ അത് അടിവേര് പറിച്ചു കളയും. അതുകൊണ്ട് സത്യം സത്യമായി തന്നെയുള്ള കാര്യങ്ങൾ പറയും. അതുകൊണ്ട് ഈശോ പറഞ്ഞു, സത്യം സത്യമായി തന്നെ പറയുന്നു. നിങ്ങളുടെ വാക്ക് അതെങ്കിൽ അതേ എന്നായിരിക്കണം, അല്ലെങ്കിൽ അല്ല എന്നായിരിക്കണം. അതിനപ്പുറമുള്ളതെല്ലാം ദുഷ്ടനിൽ നിന്ന് വരുന്നു, ഈശോ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുക. ഒരാളൊരു കാര്യം ചോദിച്ചു കഴിയുമ്പോൾ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, നിങ്ങൾക്ക് അറിയാമല്ലോ വ്യക്തമായിട്ട് സത്യമാണല്ലേ എന്നുള്ളത്, ആ ശീലം അങ്ങ് മാറ്റുക. ഇല്ലെങ്കിൽ നിങ്ങളത് നശിപ്പിച്ച് കളയും.